പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് അസാമും മണിപ്പൂരും സന്ദർശിക്കും അസാമിലെ പ്രളയബാധിത ജില്ലയായ കാച്ചാറിലാണ് ആദ്യം രാഹുൽ ഗാന്ധി എത്തിയത് ഇവിടുത്തെ ഫുലർഫലിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയവരെ രാഹുൽ ഗാന്ധി ആദ്യം തന്നെ കണ്ടു ഇതിനുശേഷമാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് തിരിക്കുന്നത് അടുത്തിടെ സംഘർഷം നടന്ന മണിപ്പൂരിലെ ജിരിഭാമിലെത്തി പലായനം ചെയ്യേണ്ടി വന്നവരോട് രാഹുൽ സംസാരിക്കും പിന്നീട് എത്തുന്ന രാഹുൽ ഗാന്ധി ചുരാചന്ദ്പൂരിലും മൊയ്റാങ്ങിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കും രണ്ട് വിഭാഗങ്ങളിലെയും നേതാക്കളുമായി രാഹുൽ ചർച്ച നടത്തും സംസ്ഥാന ഗവർണർ അനസൂയ ഉയിക്കയെ കണ്ട ശേഷം രാഹുൽ വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവായ ശേഷം ആദ്യമായാണ് രാഹുൽ മണിപ്പൂരിൽ എത്തുന്നത് സത്യം പറഞ്ഞാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മണിപ്പൂരിലെ രണ്ടു സീറ്റുകളിലും വിജയിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് രാഹുൽ ഗാന്ധിയും സംസ്ഥാന കോൺഗ്രസും രാഹുലിൻ്റെ സന്ദർശനം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് എം പിമാർ കൂടി പങ്കെടുക്കുന്ന യോഗം കഴിഞ്ഞ ദിവസം ഇംഫാലിൽ ചേർന്നിരുന്നു ഇന്ന് രാഹുൽ പി സി നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതേസമയം ഇതാദ്യമായല്ല രാഹുലിന്റെ മണിപ്പൂർ സന്ദർശനം നേരത്തെ മണിപ്പൂരിലെ കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച രാഹുൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും മണിപ്പൂരിലെ കലാപവും ആക്രമണങ്ങളും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ആവർത്തിച്ചിരുന്നു പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള ആദ്യ ലോക്സഭാ പ്രസംഗത്തിലും രാഹുൽ മണിപ്പൂർ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള ആദ്യ മണിപ്പൂർ സന്ദർശനം ഇതിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനം ബി ജെ പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരായ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസ് കലാപം നടന്നതിനു ശേഷം രാഹുൽ ഇത് മൂന്നാം തവണയാണ് മണിപ്പൂരിൽ സന്ദർശിക്കാൻ ഒരുങ്ങുന്നതെന്നും എന്നാൽ മോദി ഒരിക്കൽ പോലും മണിപ്പൂരിലെ ജനങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അസമിലേക്കും മണിപ്പൂരിലേക്കും പോകുമ്പോൾ മോദി ഇന്ന് മോസ്കോയിലേക്കാണ് പോകുന്നത് മോദിയാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചതെന്നാണ് മോദിയുടെ സ്തുതിപാഠകർ അവകാശപ്പെട്ടത് ഈ മോസ്കോ യാത്ര കൂടുതൽ വിചിത്രമായ അവകാശവാദങ്ങളിലേക്ക് നയിക്കുമെന്ന കാര്യം ഉറപ്പാണെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പരിഹസിച്ചത് അതേസമയം ഹത്രാസിനെയും ചേർത്ത് നിർത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഹത്രാസ് ദുരന്തത്തിൽ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കത്തയച്ചിരിക്കുകയാണ് ആൾ ദൈവം പോലെ ഭാബ സംഘടിപ്പിച്ച പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നൂറ്റി ഇരുപത്തിയൊന്ന് പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മരിച്ചവരുടെ കുടുംബങ്ങളെ രാഹുൽ ഗാന്ധി സന്ദർശിച്ചിരുന്നു യോഗി ആദിത്യനാഥിനയച്ച കത്തിൽ ദുരന്തത്തെക്കുറിച്ച് നീതിപൂർവവും സുതാര്യവുമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു രാഹുൽ നിലവിൽ ഉത്തർപ്രദേശ് സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരം അപര്യാപ്തമാണെന്നും കൂടുതൽ തുക സമാഹരിച്ച് എത്രയും വേഗം കുടുംബങ്ങൾക്ക് നൽകണമെന്നും യോഗി ആദിത്യനാഥിനോട് രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ ഏതൊരവസ്ഥയിലും അവർക്കൊപ്പം നിൽക്കുന്ന ഒരേയൊരു നേതാവ് ഇന്ന് രാഹുൽ ഗാന്ധി മാത്രമേയുള്ളൂ